1945 ഓഗസ്റ്റ് 6-9 ഞെട്ടലോടെയല്ലാതെ ആ ദിവസങ്ങൾ ഓർമ്മിക്കാൻ സാധിക്കില്ല. ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും ആണവായുധത്തിൻ്റെ ഇരയായ ദിവസം. കാലങ്ങൾക്കിപ്പുറവും പേടിപ്പെടുത്തുന്ന ഓർമ്മ തന്നെയാണ് ആ ദിവസം. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 തലസ്ഥാനമായ ടോക്കിയോയ്ക്ക് കിലോമീറ്ററുകൾക്കിപ്പുറമുള്ള ഹിരോഷിമയിൽ ലോകത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള അണുബോംബ് വർഷിക്കപ്പെട്ടു. ആകാശത്തു നിന്ന് നിലത്തേക്ക് ബോംബ് പതിച്ചതിനു പിന്നാലെ പ്രവഹിച്ച 6000 ഡിഗ്രി സെൽഷ്യസിൽ ജീവൻ നഷ്ടമായത് 80,000 പേർക്കാണ്. ജീവൻ ബാക്കിയായവർ അനുഭവിച്ചതാകട്ടെ പ്രാണൻ പോകുന്ന വേദനയും. ബോംബിൻ്റെ അണുവികീരണമേറ്റും ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളാലും ഹിരോഷിമയിൽ മരണമടഞ്ഞത് 140,000 പേർ. ഇതിന് ദിവസങ്ങൾക്കു ശേഷം ഫാറ്റ്മാൻ എന്ന അണുബോംബുമായി അമേരിക്ക വീണ്ടും എത്തി. നാഗസാക്കിയെ ലക്ഷ്യം വെച്ച് 4,630 കിലോ ഭാരവും ഉഗ്ര സ്ഫോടകശേഷിയുമുള്ള അണുവായുധമായിരുന്നു ഇത്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലെ ലോകത്തിലെ ആദ്യ അണുബോംബ് പൊട്ടിച്ചിതറിയതിൻ്റെ 3-ാം നാൾ ഓഗസ്റ്റ് 9 നാഗസാക്കിയും അതിനിരയായി. ഓഗസ്റ്റ് 9 രാവിലെ 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയപ്പോഴായിരുന്നു നാഗസാക്കിയിലെ പ്ലൂട്ടോണിയം ബോംബാക്രമണം. കൃത്യമായി പറഞ്ഞാൽ 75 വർഷങ്ങൾക്ക് മുൻപ് 1945 ഓഗസ്റ്റ് 9 രാവിലെ 11 മണിക്ക് നാഗസാക്കിയുടെ മണ്ണിൽ വീണ് ഫാറ്റ്മാൻ എന്ന് പേരിട്ടിരുന്ന ആ ബോംബ് ഉടൻ കൊന്നൊടുക്കിയത് 40,000 പേരെ. അവിടെയും ജീവനോടെ ബാക്കിയായവർക്ക് ഗുരുതരമായ പരുക്കുകളും ആണവ പ്രസരം മൂലമുള്ള മാരക രോഗങ്ങളുമായി ദശകങ്ങളോളം മല്ലിടേണ്ടി വന്നു. രണ്ടു നഗരങ്ങളിലുമായി മരിച്ചവർ 350,000. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബിടാൻ ഉത്തരവിട്ടത് ട്രൂമാനാണ്. ഇത്രയും വലിയ കടുങ്കൈ ആവശ്യമുണ്ടായിരുന്നില്ല. സാധാരണ പോലുള്ള യുദ്ധത്തിലൂടെ തന്നെ ജപ്പാന് കീഴടക്കാൻ കഴിയുമായിരുന്നില്ലേ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ട്രൂമാന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആണവ ബോംബ് ഉപയോഗിക്കാൻ നിർബന്ധിതനായി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ഹിരോഷിമയിലെ ആണവാക്രമണത്തിനു ശേഷവും കീഴടങ്ങാൻ ജപ്പാൻ വിസമ്മതിക്കുകയായിരുന്നു. ഒടുവിൽ ഹിരോഹിതോ ചക്രവർത്തി റേഡിയോയിലൂടെ കീഴടങ്ങൾ പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 15. അതായത് നാഗസാക്കിയിലെ കൂട്ടക്കുരുതിയും കഴിഞ്ഞ് 6 ദിവസമായപ്പോൾ. അതിനിടയിൽ മഞ്ചൂരിയ ആക്രമിച്ചുകൊണ്ട് ഓഗസ്റ്റ് 8 സോവിയറ്റ് യൂണിയനും ജപ്പാനെതിരെ യുദ്ധത്തിനിറങ്ങുകയുണ്ടായി. കീഴടങ്ങാൻ ജപ്പാനെ പ്രേരിപ്പിക്കുന്നതിൽ ഇതുമൊരു പങ്കുവഹിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിന് ഏറെക്കുറെ തിരശീല വീഴാറായെന്നറിഞ്ഞിട്ടും അമേരിക്ക എന്തിനീ കടുംകൈ ചെയ്തുവെന്നത് ഇന്നുമൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട്.